السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين، ما بعد. കുവൈറ്റ് ഇസ്ലാമിക് കൗൺസിലിൻ്റെ റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന ഓൺലൈൻ പ്രഭാഷണത്തിൽ നമ്മൾ സക്കാത്തിൽ പറയാൻ ബാക്കി വെച്ചതാണെന്ന് പറയുന്നത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷാഫി മദ്ഹബിലെ പ്രമുഖ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ തുഹ്ഫയിൽ കാണാം, വഫിൽ ബസ്സി സദഖത്തുഹു വഹുവ അസ്സിയാബുൽ മുഅദ്ദത്തു ലിൽ ബൈഉ. ഷർത്തു സകാത്തി തിജാറത്തി അൽ ഹൗലു വൻ നിസാബു മുഅ്തബറം ബി ആഖിറിൽ ഹൗലി. വഫിൽ ബസ്സി സദഖത്തുഹു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. വിൽക്കാൻ വച്ച വസ്ത്രത്തിന് കച്ചവടച്ചരക്ക് എന്ന നിലക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ബസ് എന്ന് പറഞ്ഞാൽ അസിയാബുൽ മുഅദ്ദത്തുലിൽ ബൈഉ, വിൽക്കാനുള്ള വസ്ത്രം എന്നർത്ഥം. അപ്പോൾ വിൽപ്പനച്ചരക്ക്, കച്ചവടച്ചരക്ക് എന്ന നിലക്ക് അതിന് ഒരു കൊല്ലമെത്തിയാൽ, കച്ചവടം ആരംഭിച്ചത് മുതൽ അറബി കലണ്ടർ അനുസരിച്ച് ചന്ദ്രമാസം അനുസരിച്ച് ഒരു വർഷം തികയുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക. ഉദാഹരണത്തിന്, ഒരു റബിയുൽ അവ്വൽ ഒന്നാം തീയതി ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അടുത്ത വർഷം റബിയുൽ അവ്വൽ ഒന്നാകുമ്പോൾ അവൻ്റെ അടുക്കൽ ഉള്ള ആകെ അവൻ്റെ കടയിലെ ചരക്ക് 595 ഗ്രാം വെള്ളിയുടെ വിലയോട് തുല്യമായതോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് കച്ചവടച്ചരക്കിൻ്റെ സക്കാത്ത് കണക്കാക്കുക. കച്ചവടച്ചരക്കിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ: ഒന്ന്, അൽ ഹൗലു; രണ്ട്, അന്നിസാബു; കൊല്ലം തികയണം. കച്ചവടം ആരംഭിച്ചത് മുതൽ ഒരു കൊല്ലം തികയുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാവുക. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, വന്നിസാബു, നിശ്ചിതമായ കണക്ക് എത്തണം. നിശ്ചിതമായ കണക്ക് എന്ന് പറഞ്ഞാൽ മേൽ പറയപ്പെട്ടതുപോലെ നാണയങ്ങളുടെ കണക്കാണതിന് കണക്കായി പരിഗണിച്ചു പോരുന്നത്. അഥവാ അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വിലയോട് തുല്യമായതോ അതിൽ കൂടുതലോ ഉണ്ടാകുമ്പോഴാണ് കണക്കെത്തുന്നത്. വെള്ളി പ്രത്യേകിച്ച് പറയാൻ കാരണം, നിലവിലെ സാഹചര്യത്തിൽ സ്വർണം, വെള്ളി എന്നീ ലോഹങ്ങളിൽ അല്ലെങ്കിൽ ഈ നാണയങ്ങളിൽ വെള്ളിക്കാണ് താരതമ്യേന വില കുറവ്. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് മറിച്ച് സ്വർണത്തിന് വില കുറവാണെങ്കിൽ അപ്പോൾ സ്വർണത്തിൻ്റെ കണക്കനുസരിച്ചാണ് കൂട്ടേണ്ടി വരിക. വർഷം തികയുന്ന സമയത്ത് വിൽപ്പനക്കുള്ള സാധനങ്ങൾ മൊത്തമായി വിലക്കെട്ടി ഈ പറയപ്പെട്ട രൂപത്തിൽ 595 ഗ്രാം വെള്ളിയുടെ വില, അതായത് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു 152 കുവൈത്തി ദീനാറാണ് ഉണ്ടാവുക. ഏകദേശം ഒരു 37,864 ഇന്ത്യൻ ഉറുപ്പിക. അപ്പോൾ കച്ചവടം തുടങ്ങി അറബി കലണ്ടർ അനുസരിച്ച് ഒരു വർഷം തികയുമ്പോൾ അവൻ്റെ അടുക്കൽ ഈ തുക അവൻ്റെ ആകെ കച്ചവടച്ചരക്കിന് വിലക്കെട്ടിയാൽ, കച്ചവടച്ചരക്കിന് വിലക്കെട്ടുന്ന സമയത്ത് അവൻ വിറ്റ വകയിലുള്ള കടമായി കൊടുത്തതുണ്ടെങ്കിൽ അതിൻ്റെയും പിന്നെ വിലകൾ ഇതിൽ ചേർക്കേണ്ടതായിട്ട് വരും. സാധനങ്ങൾ വിറ്റ വകയിൽ അവന് കടമായി കിട്ടാനുണ്ട്, അതും അവൻ്റെ കച്ചവടച്ചരക്കുകളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ്. എല്ലാം കൂടെ ചേർത്ത് ഈ പറയപ്പെട്ട തുക എത്തിയാൽ അതിൻ്റെ 2% സക്കാത്തായി കൊടുക്കണം. ഭൂമിക്ക് സാധാരണഗതിയിൽ സക്കാത്തില്ല. ഒരാളുടെ അടുക്കൽ കുറേ ഭൂമി ഉണ്ടെങ്കിൽ അതിന് സക്കാത്തില്ല. എന്നാൽ റിയൽ എസ്റ്റേറ്റുകാരായ ആളുകൾ കച്ചവട ആവശ്യാർത്ഥം വാങ്ങി ഇട്ട ഭൂമിയാണെങ്കിൽ ആ വാങ്ങിയത് മുതൽ ഒരു കൊല്ലം തികയുമ്പോൾ ആ ഭൂമിയുടെ വില നേരത്തെ പറഞ്ഞ രൂപത്തിൽ 595 ഗ്രാം വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിൻ്റെ 2% സക്കാത്ത് കൊടുക്കൽ അതിൻ്റെ ഉടമക്ക് നിർബന്ധമാണ്. ഇതുപോലെ തന്നെ കോഴി, താറാവ്, കാട, കുതിര, കഴുത എന്നിവക്കൊന്നും സക്കാത്തില്ല. എന്നാൽ ഇവയൊക്കെ കച്ചവട ആവശ്യാർത്ഥം വളർത്തുന്നവരാണെങ്കിൽ കച്ചവടം തുടങ്ങിയത് മുതൽ ഒരു കൊല്ലമെത്തുമ്പോൾ മേൽ പറയപ്പെട്ട തുക നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അവരും അതിൻ്റെ 2% സക്കാത്തായിട്ട് നൽകേണ്ടതുണ്ട്.
വർഷാവസാനം അവൻ്റെ പക്കലുള്ള ഈ മൊത്തം കോഴിയാണെങ്കിൽ കോഴി അല്ലെങ്കിൽ താറാവ് കാട ഏതാണെങ്കിൽ ഏത് ജീവികളെയാണോ അവൻ വിൽപ്പന നടത്തുന്നതെങ്കിൽ വർഷാവസാനം കൂട്ടി നോക്കി അതിൻ്റെ 2.5% സക്കാത്തായിട്ട് നൽകേണ്ടത്. ഫാക്ടറി നടത്തുന്ന ഒരാളാണെങ്കിൽ ആ ഫാക്ടറിയിലുള്ള ഉൽപ്പന്നത്തിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്, അഥവാ കച്ചവട ചരക്ക് എന്നുള്ള നിലക്ക്. എന്നാൽ അതിലുള്ള മെഷീനറിക്ക് വിലക്കെട്ടേണ്ടതില്ല. അതിലുള്ള ഉൽപ്പന്നം വിലക്കെട്ടി മേൽപ്പറയപ്പെട്ട തുകക്കുണ്ടെങ്കിൽ അതിൻ്റെ 2.5% ഒരു കൊല്ലമെത്തിയ ശേഷം സക്കാത്തായി നൽകേണ്ടതായി വരും. ഷെയർ ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ അവരുടെ പങ്കാളികൾക്ക് വീതിച്ച് കൊടുക്കുന്നതിൻ്റെ മുമ്പ് സക്കാത്തിൻ്റെ വിഹിതം മാറ്റിവെക്കലാണ് ഉത്തമം. അങ്ങനെ സക്കാത്തിൻ്റെ വിഹിതം മാറ്റിവെച്ചതിന് ശേഷം പങ്കാളികൾക്കുള്ള ഷെയർ വീതിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എല്ലാവരുടെയും സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ വിഹിതത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതായി വരും. കച്ചവടത്തിൽ ലാഭം വേറെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ആ ലാഭത്തിന് സക്കാത്ത് വേറെയും കച്ചവടം നടത്തുന്ന മുതലിന് സക്കാത്ത് വേറെയുമായിട്ട് നൽകേണ്ടതായി വരും. വേറെ സൂക്ഷിച്ചത് മുതൽ ഒരു കൊല്ലം തികയുമ്പോഴാണ് അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. കച്ചവടം ആരംഭിച്ചത് മുതൽ ഒരു കൊല്ലം തികയുമ്പോൾ കച്ചവട ചരക്കിൻ്റെ സക്കാത്ത് വേറെയും കൊടുക്കണം. ഇനി ഒരാൾ കച്ചവടം ചെയ്തിരുന്നതിൻ്റെ ഇടക്ക് കുറച്ച് സാധനങ്ങൾ അവൻ അതിൽ നിന്ന് മാറ്റിവെച്ചു, അഥവാ അതിനെ വിൽക്കാനുള്ളതല്ല എന്ന നെയ്യത്തോടെ വീട്ടിലേക്ക് അവന് സൂക്ഷിക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ അത് കച്ചവട ചരക്കിൽ പെടില്ല. അപ്പോൾ അതിന് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടി വരികയില്ല. ഉദാഹരണത്തിന് ഒരാൾ ടോയിയുടെയൊക്കെ കച്ചവടം, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കച്ചവടം നടത്തുന്നയാളാണ്, ഒരുപാട് കച്ചവട ചരക്കുകൾ ഇറക്കിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് അവൻ്റെ കുട്ടികൾക്ക് വീട്ടിലേക്ക് അവൻ മാറ്റിവെച്ചാൽ അതിന് കച്ചവട ചരക്ക് എന്നുള്ള നിലക്ക് സക്കാത്ത് കൊടുക്കേണ്ടതായി വരില്ല. അപ്പോൾ വയസീറു അർദു തിജാറത്തി ലിൽഖുനിയത്തി ബിനിയത്തിഹ ഫയങ്കത്യുൽ ഹൗലു ബിനിയത്തിഹ. അങ്ങനെ അത് ഇതെൻ്റെ കുട്ടിക്കാണ് എന്ന് കരുതി അതിനെ മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ കരുതിയത് മുതൽ അതിൻ്റെ കച്ചവട ചരക്ക് എന്നുള്ള സ്വഭാവം മാറി അതവൻ്റെ വീട്ടാവശ്യത്തിന് എന്നുള്ള രീതിയിലേക്ക് മാറുന്ന കാരണത്താൽ അതിനെ പിന്നെ വിലക്കെട്ടുമ്പോൾ ഉൾപ്പെടുത്തേണ്ടതില്ല. അതുപോലെ ഒരാൾ കച്ചവടം അവസാനിപ്പിച്ചപ്പോൾ ആ സാധനങ്ങളൊക്കെ പിന്നെ വീട്ടിലേക്ക് വീട്ടാവശ്യത്തിനെടുക്കുകയാണ് അല്ലെങ്കിൽ സൂക്ഷിക്കാനെന്ന ഉദ്ദേശത്തോടുകൂടി അവൻ മാറ്റിവെക്കുകയാണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ജ്വല്ലറി നടത്തുന്ന ഒരാളാണെങ്കിൽ ആ ജ്വല്ലറിയിലുള്ള സ്വർണത്തിനല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, മറിച്ച് അതിലുള്ള വിൽപ്പന ചരക്ക് എന്നുള്ള നിലക്ക് ആ കച്ചവടം ആരംഭിച്ചത് മുതൽ ഒരു കൊല്ലം തികയുമ്പോൾ അവിടെ ആകെ വിൽക്കാൻ വെച്ച സ്വർണത്തിൻ്റെ കണക്ക് കൂട്ടി നോക്കിയ ശേഷം അതിൻ്റെ 2.5% സക്കാത്തായി നൽകേണ്ടത്. ഇതുപോലെ തന്നെ ഒരാൾക്ക് കടം കൊടുത്തത് കിട്ടാനുണ്ട്. കിട്ടാനുള്ള കടം അത് കൊടുത്തത് മുതൽ ഒരു വർഷം തികയുമ്പോൾ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. മേൽപ്പറയപ്പെട്ട നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ 595 ഗ്രാം വെള്ളിയുടെ വില അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള തുക ഒരാൾ കടമായിട്ട് കൊടുത്തു, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ആ കടം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കൊല്ലം തികയുമ്പോൾ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടി വരും. ഇനി കിട്ടുമെന്നുറപ്പില്ലാത്ത കടമാണെങ്കിൽ അത് കിട്ടിയ ശേഷം കഴിഞ്ഞ വർഷങ്ങളിലേതൊക്കെ സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാകും. അഥവാ കടം കൊടുത്തത് മുതൽ എത്ര വർഷമായിട്ടുണ്ടോ ആ വർഷത്തെയൊക്കെ സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. ഇതുപോലെ തന്നെയാണ് കളഞ്ഞുപോയ വസ്തു, മോഷണം പോയ വസ്തുക്കൾ ഇതെല്ലാം തിരിച്ചു കിട്ടിയാൽ
അത് പോയടം മുതൽ കിട്ടുന്നതുവരെ എത്ര വർഷമായിട്ടുണ്ടോ ആ വർഷത്തേക്കൊക്കെയുള്ള സക്കാത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ വില ഉണ്ട് അത് എങ്കിൽ. ഇതുപോലെ തന്നെ ജോലി ആവശ്യാർത്ഥമോ മറ്റോ ഒക്കെ കെട്ടിവെക്കുന്ന സെക്യൂരിറ്റി തുക കടകൾക്കും മറ്റുമൊക്കെ വാടകയുടെ ഇനത്തിൽ അഡ്വാൻസായി കൊടുക്കുന്ന തുക കച്ചവടത്തിന് പകിടയായി നൽകുന്ന തുക ഇതെല്ലാം മേൽപ്പറയപ്പെട്ട നിസാബ് അഥവാ 595 ഗ്രാം വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഓരോ കൊല്ലം തികയുമ്പോഴും അതിൻ്റെ 2.5% സക്കാത്തായിട്ട് നൽകേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ കുറി നടത്തുന്ന ആളുകൾ, കുറിയിൽ 10 പേരുണ്ട്, ആ 10 പേരും അവരുടെ കുറി നികത്തി മേൽപ്പറയപ്പെട്ട നിസാബ് എത്തുന്നത് മുതൽ അഥവാ ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 40,000 അല്ലെങ്കിൽ ഒരു 37,864 രൂപയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ഇന്നത്തെ ഒരു റേറ്റായിട്ട് 595 ഗ്രാം വെള്ളിയുടെ വില പറഞ്ഞത്. അപ്പോൾ കുറി നികത്തി ആ തുക എത്തിയതു മുതൽ പിന്നീട് ഒരു കൊല്ലം അവന് കുറി കിട്ടാതിരിക്കുകയാണ്. ചില കുറി 2 കൊല്ലത്തേക്കൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള കുറി അവന് ആ കുറി പൈസ കിട്ടാതിരുന്നാൽ ഈ നിസാബ് എത്തിയതു മുതൽ പിന്നീട് ഒരു കൊല്ലം തികയുമ്പോൾ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സക്കാത്തിൻ്റെ വിഷയത്തിൽ വളരെ കണിശമായി നമ്മളെല്ലാവരും പാലിക്കേണ്ടതാണ്. ഇങ്ങനെ പാലിച്ചു പോരുന്ന പക്ഷം നമുക്ക് കിട്ടുന്ന മിക്കവാറും വരുമാനങ്ങളിലൊക്കെ ഈ സക്കാത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ നിശ്ചിതമായ ഏതൊക്കെ മുതലുകളാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ഇനം മുതലുകളിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 8 അവകാശികൾക്കുമാണ് കൊടുക്കേണ്ടത്. ആ 8 ഇനം മുതലും അതിൻ്റെ ഉടമസ്ഥർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള മുതലാണ്. 8 അവകാശികൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരും സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരുമാണ്. ഈ രൂപത്തിൽ അത് നിർബന്ധമായ ഒരു ഇബാദത്ത് എന്ന രൂപത്തിൽ സക്കാത്തിനെ നിർവഹിക്കുന്ന പക്ഷം സമൂഹത്തിൽ വിഷമതകൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവരെ തീരെ തന്നെ ഇല്ലാതെയാക്കി എടുക്കുന്ന ഒരു സംവിധാനമാണ് വിശുദ്ധ ഇസ്ലാം സക്കാത്തിലൂടെ നടപ്പിൽ വരുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഫിത്ര് സക്കാത്തിൻ്റെ വിഷയവുമായി ഇൻഷാല്ലാ മറ്റൊരു ദിവസം വരാം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാത്തുഹു.